ഏറ്റവും നല്ലൊരു വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഹൈറ്റിലുള്ളതാണ്. 1,343 feet ഹൈറ്റുള്ള സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വെസ്റ്റേൺ ഗാർഡ്സിന്റെ കാലാവസ്ഥയും നമുക്ക് പ്രത്യേക രീതിയിലുള്ള എയറിന്റെ ബ്ലോയും ആ ഹൈറ്റിന്റെ ഇതുള്ളത് കൊണ്ടുള്ള മർദ്ദവും ഇതെല്ലാം വ്യത്യാസമാണ്. സീ ലെവലിൽ നിന്ന് ഇത്രയും ദൂരമായിട്ട് നമ്മൾ നിൽക്കാം. അപ്പം അങ്ങനെയുള്ളടത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള എനർജിയും നമുക്ക് ചിലപ്പം ക്രിയേറ്റ് ചെയ്യപ്പെടാം. ഇതാണ് ഇതിന്റെ വേറൊരു വശം. ഇതിന്റെ അടുത്തൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇത്തരത്തിലുള്ള ഈ മലനിരകൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ സദേൺ പെൻസുലാർ ഏരിയയിൽ നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള കൃഷി നടക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നും കിട്ടില്ല. വെസ്റ്റേൺ ഗാർഡ്സ് ഉള്ളതുകൊണ്ടാണ് ഇത് തടഞ്ഞു നിർത്തി മഴയായിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന ആളുകൾക്ക് ഇത്രയും കുടിക്കാനും ഇതിനൊക്കെ സൗത്ത് ഇന്ത്യ മുഴുവനും നമ്മുടെ ഏകദേശം 6 സ്റ്റേറ്റോളം എന്തുകൊണ്ട് ആളുകൾ സുഖമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഈ മലനിരകളുള്ളതാണ്. ഇതില്ലെങ്കിൽ ഒന്നും പറ്റില്ല. നമ്മൾ മരുഭൂമി പോലെ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വെള്ളവും സസ്യകാരങ്ങളും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരുടെയും പ്രാധാന്യതയാണ് ഇത്തരത്തിലുള്ള മലനിരകൾ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത്. ഇതൊരു പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ചതും വളർന്നതും എല്ലാം പ്രകൃതിയിൽ തന്നെയാണ്, അറിയാമല്ലോ. അപ്പം നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും എല്ലാം അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രകൃതിയെ മനസ്സിലാക്കുക എന്നുള്ള തത്വമാണ് നമുക്ക് അടങ്ങിയിരിക്കുന്നത്. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുകയും എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ സുഖാർത്ഥ സർവഭൂതാനം നമ്മളതിൽ പറഞ്ഞിരിക്കുന്നതന്നെ. എല്ലാത്തിനെയും ഒരുപോലെ നമ്മൾ കാണുമ്പം നമുക്കും അറിയാതെ നമ്മളിലേക്ക് സ്നേഹവും സമാധാനവും എല്ലാം കടന്നു വരും. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഇതെന്ന് പറയുന്നത്, മനുഷ്യന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പ്രകൃതി പഠനമാണ്, പ്രകൃതിയെ മനസ്സിലാക്കുക. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവൻ പ്രകൃതിയിൽ നിന്നാണ് ജനിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ അവന് പ്രകൃതിയിലുള്ളതാണ് ഏറ്റവും കൂടുതൽ അവൻ്റെ ശരീരവും മനസ്സും ഫോർമുലേറ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഇരുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഭയക്കുന്നു. എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു ജീവിയായിരുന്നു പ്രകൃതി. മില്ലിയൺസ് ഓഫ് ഇയേഴ്സ് നമ്മൾ നമ്മുടെ ഭൂമിയെല്ലാം ഇതുപോലെ കാടുകളിൽ ഒരു സംരക്ഷിതവും ഇല്ലാതെ ഭയത്തോടെ ജീവിച്ച് മല്ലടിച്ച് വന്നവരാണ്. അപ്പം അങ്ങനെ വന്നതിൻ്റെ അംശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പം ഇതുപോലെ നല്ല ക്വാളിറ്റീസ് എല്ലാത്തിനെയും സ്നേഹത്തോട് പറഞ്ഞ ആവശ്യമുള്ളതിനെ മാത്രം ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള തത്വങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ യാത്രകൾ. അങ്ങനെയുള്ള യാത്രകളിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഏതെങ്കിലും മാളിലോ വേറെ എവിടെയെങ്കിലും പോയാൽ നമുക്ക് ഇതുപോലെയുള്ള ഗുണം കിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ എനർജി, നമ്മുടെ ശരീരവും മനസ്സും കയ്യും കാലും ശ്വാസവും, നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഇത് നമ്മൾ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. പക്ഷെ നമ്മുടെ ശ്വാസം ആ സ്വാഭാവിക രീതിയിൽ ചലിക്കുന്നതാണെങ്കിൽ നമ്മളിങ്ങനെ നടന്നാലേ ചലിക്കുള്ളൂ. അത് നമ്മൾ ഏതെങ്കിലും മെഷീനിൽ കയറി ഓടി എന്ന് പറഞ്ഞൊന്നും ചലിക്കില്ല. അതിനാണ് പ്രകൃതിയിലോട്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയാം. അതിന് നമ്മൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്രകൾ പോയി നമ്മളിതിനെ മനസ്സിലാക്കുകയും ചെയ്യണം. ഇതിന് ഇന്നത്തെ ശാസ്ത്രീയമായ രീതിയിൽ പല ലോകശാസ്ത്രങ്ങളിലും രാജ്യങ്ങളും ശാസ്ത്രജ്ഞന്മാർ ഇതിനെപ്പറ്റി പഠിക്കുക വേറെ രീതിയിൽ. അപ്പം ഇന്ന് ജപ്പാനിൽ നിങ്ങൾ കാണാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാസത്തിൽ ഒരു ദിവസം ജോലി ചെയ്യുന്ന ഐ ടിയിലൊക്കെ വർക്ക് ചെയ്യണവരെ ഫോറസ്റ്റ് ബാത്ത് എന്ന് പറഞ്ഞ് ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് കാട്ടിലോട്ട് കൊണ്ടുപോയാൽ, കാട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഒരു ദിവസം മുഴുവനും അവിടെ ചെലവഴിച്ചിട്ട് തിരിച്ചു പോയാൽ, അപ്പോൾ അവിടെ രോമകൂപങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ വേർപ്പും ഇത് സഞ്ചരിക്കുകയാണ്. അത് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയുമായിട്ട് നമ്മൾ എപ്പോഴും ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള ആ മല നിഷ്ക്രമണ ക്രിയ വരുള്ളൂ. നമ്മൾ ആയുർവേദത്തിൽ നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മലനിഷ്ക്രമണ, സ്വേദ മലനിഷ്ക്രമണ ക്രിയ. ഇതില്ലാതെ വരുമ്പോൾ സന്ദർഭജന്യമായിട്ടുള്ള രോഗങ്ങൾ നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. എസ്പെഷ്യലി പ്രമേഹം പോലെയുള്ള, പിന്നെ ഹാർട്ട് അറ്റാക്ക് പോലെ വരുന്ന പറയുന്ന സംഭവങ്ങൾ, പിന്നെ നമുക്ക് ഈ പറഞ്ഞ മയാൽജി ഇഷ്ടംപോലെ മയാൽജി. നടക്കണം എന്ന് പറഞ്ഞിട്ട് വെറുതെ നടക്കുകയല്ല, ബീയിങ് എ പർപ്പസ്, നമ്മളൊരു പർപ്പസോടുകൂടി വിത്ത് വാച്ച്ഫുൾ മൈൻഡ് ആൻഡ് എ പീസ്ഫുൾ മൈൻഡ് ഇങ്ങനെ നടക്കുന്നിടത്താണ് നമുക്ക് ശരിക്കുള്ള പ്രകൃതി വളരും. അതിനാണ് നമുക്ക് ഇതുപോലുള്ള ചില സ്ഥലങ്ങളിൽ നമ്മൾ വരുമ്പോഴത്തേക്കും അറിയാതെ തന്നെ നമുക്കൊരു സമാധാനവും ഇതും ഉണ്ടാവുന്നത്. അതെന്തുകൊണ്ട് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും ആൾട്ടിറ്റ്യൂഡിലെത്തുമ്പോൾ അവിടെ ഏത് മഹാഭൂതം പ്രിഡോമിനന്റ് ആയിരിക്കും? വായു ആകാശ മഹാഭൂതങ്ങൾ ഏറ്റവും ലൈറ്റായിട്ടുള്ളതാണ്. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിനും വേണ്ടതും ഇതുപോലത്തെ വായു ആകാശ മഹാഭൂത പ്രിഡോമിനൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വളരെ അപൂർവമായിട്ട് നമ്മൾ രസായനമായിട്ടും മേധ്യമായിട്ടും ഉപയോഗിക്കുന്ന മരുന്നുകളും ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കാണുന്നത്. അതിനോ അത്രയും വായു ആകാശ മഹാഭൂത പ്രിഡോമിനൻ്റ് ആയിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ഒരു ദ്രവ്യമാണ് ജീവകം. ജീവകം എന്നുള്ള പേര് തന്നെ ആദ്യത്തെ ഗണം തന്നെ നിങ്ങൾ പഠിക്കുന്ന ജീവനീയ ഗണമാണ്. ജീവനുണ്ടെങ്കിലേ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആ ജീവകം നമുക്ക് ഇവിടെയുണ്ട്.
അത്തരത്തിൽ നമുക്കറിയപ്പെടാത്ത ആയിരക്കണക്കിന് ചെടികൾ നിറഞ്ഞ ഒരു സ്ഥലമാണിത്. കുടലാതിരി എന്ന് പറഞ്ഞു അപൂർവമായിട്ടും ഔഷധ വീര്യത്തിൽ ഏറ്റവും കൂടുതലാകും. ചിലത് മഴക്കാലത്ത് ഉണ്ടാവും, ചിലത് വേനൽക്കാലത്ത്, ചിലത് നല്ല വിന്ററായിട്ടുള്ള സീസൺ. അപ്പൊ ഇങ്ങനെ മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ. പിന്നെ ഇതിനു ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഒരു ഉറവിടം ഇവിടെ നിന്നാണ്. അദ്ദേഹം താഴെ പറഞ്ഞില്ലേ 64 തീർത്ഥങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഈ 64 തീർത്ഥങ്ങളിൽ നിന്നുള്ളതാണ് നദിയായിട്ട് വരുന്നത്. അപ്പം ഈ ഇത് ജലം വരണമെങ്കിൽ ഇതുപോലുള്ള ഹൈ പ്ലെയിനുകൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതെന്തുകൊണ്ട് അങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാസ് ലാൻഡ്സ്. നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ നമുക്ക് തോന്നും ഒരു മരവുമില്ല, ഒന്നുമില്ല, ഇത് വേസ്റ്റായിട്ട് കിടക്കണം. പക്ഷെ ആ ഗ്രാസ് പുൽമേടുകളാണ് ഈ ജലത്തിനെ കംപ്ലീറ്റ് നിർത്തുന്നത്. അത് നിർത്തിയിട്ട് അത് 24 hours 365 days കുറേശ്ശെ കുറേശ്ശെ റീറ്റെയിൻ ചെയ്ത് താഴോട്ട് വിടുക. അങ്ങനെ ഇല്ലായെങ്കിൽ ഈ പുൽമേടുകൾ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ഇതായിപ്പോകും. നമ്മുടെ ചില പണ്ടത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഇതായിരുന്നു, പോരായ്മയായിരുന്നു. അവർ പറഞ്ഞു ഈ പുൽമേടുകളൊക്കെ വേസ്റ്റായിട്ട് കിടക്കുകയാണ്, നമുക്ക് വേറെ ചെടികൾ കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞ് കുറേ അടുത്ത് പറഞ്ഞു. അതുപോലത്തത് വെച്ച് യുക്കാരി പോലുള്ളത് വെച്ച്, പക്ഷെ അത് അശാസ്ത്രീയമാണ് മനസ്സിലാക്കിയിട്ട് ഇപ്പം എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുൽമേടുകളായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഇങ്ങനെ വളരെയധികം കാര്യങ്ങളുള്ളതാണ്. നമുക്കിപ്പോൾ എല്ലാവരും സൈലൻസ് വേണം, സൈലൻസ് ഉണ്ടെങ്കിലേ ഇത് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഉള്ള രീതിയിൽ നമുക്ക് പോകാം. അടുത്ത തലത്തിൽ